ഒഡീഷയിൽ കരുത്ത പ്രളയം. അവിടെ നിന്നുള്ള പ്രളയത്തിൻ്റെ ദൃശ്യങ്ങളാണ് നിങ്ങൾ കാണുന്നത്. കുത്തിയൊലിച്ചൊഴുകുന്ന മലവെള്ള പാച്ചിലിൻ്റെ ദൃശ്യങ്ങളും കാണാം. അതോടൊപ്പം നദിയിലേക്ക് മറിഞ്ഞ് വലിയ അപകടം ഉണ്ടായി, 7 സൈനികരടക്കം മരണപ്പെട്ട വാർത്തയും വന്നിരിക്കുന്നു. ഒപ്പം കേരളത്തിൽ വരും മണിക്കൂറിൽ തിരുവനന്തപുരം, പത്തനംതിട്ട, ഇടുക്കി എന്നീ ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിയോടുകൂടിയ മഴയ്ക്കും മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയടിച്ചേക്കാവുന്ന കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നു. കേരളത്തിന്റെ മലയോര മേഖലകളിൽ ഈ ജില്ലകളിൽ മഴയ്ക്ക് സാധ്യത കൂടുതലാണ്. വാർത്തയുടെയും വിവരങ്ങൾ ഡീറ്റെയിലായി നോക്കാം. എല്ലാ ദിവസവും അപ്ഡേറ്റുകൾ അറിയാൻ നിങ്ങൾ ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ എന്ന ബെൽ ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്യുക. കൂടുതൽ ആളുകൾക്ക് എത്തിച്ചേരാൻ വീഡിയോ ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കണം. ജമ്മുകാശ്മീരിൽ ജവാന്മാർ സഞ്ചരിച്ച ബസ് നദിയിലേക്ക് മറിഞ്ഞ് 7 പേർ മരണപ്പെട്ടു. നിരവധി പേർക്ക് പരുക്കേറ്റിരിക്കുന്നു. ബസ്സിൽ ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസിലെ 37 പേരും 2 ജമ്മുകാശ്മീർ പോലീസുകാരുമാണ് ഉണ്ടായിരുന്നത്. അമർനാഥ് ഡ്യൂട്ടി കഴിഞ്ഞു വരുന്ന ജവാന്മാരാണ് അപകടത്തിൽപ്പെട്ടത്. ചന്ദൻവാരിയിൽ നിന്ന് പഹൽഗാമിലേക്ക് പോകുന്നതിനിടെയാണ് ബസ് മറിഞ്ഞത്. ഒഡീഷയിൽ മിന്നൽ പ്രളയത്തിൽ കനത്ത നാശനഷ്ടമുണ്ടായി. നിരവധി ഡാമുകൾ തുറന്നിരിക്കുന്നു. നദികളിൽ അഭൂതപൂർവമായ ജലനിരപ്പ് ഉയരുകയാണ്.